ഒരിക്കൽ കൂടി ചെല്ലാനത്തേക്ക് പോവുകയാണ് എസ് ശരൺ. തുടരുന്നുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് കോഴിക്കോടേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശരൺ, അവിടെയുള്ള ആളുകളൊക്കെ വലിയ രോഷാകുലരാണ്. കാരണം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം. അന്ന് എം പി ആകട്ടെ മന്ത്രിയാകട്ടെ എല്ലാവരും ഉറപ്പു കൊടുത്തതാണ് വളരെ വേഗത്തിലൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അതേ അവസ്ഥ തന്നെ ഇത്തവണയും കാണേണ്ടി വരുന്നു. എത്രമാത്രം രോഷാകുലരാണ് അവിടെയുള്ള പ്രദേശവാസികൾ? തികച്ചും രോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെയുള്ള ആളുകളെല്ലാവരും പ്രതികരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതായത് എന്റെ മുട്ടുവരെ വെള്ളമുണ്ട്, അത്രത്തോളം വെള്ളം പൊങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഇവർക്കാകെ തന്നെ ഇവർക്ക് പോകാൻ മറ്റ് ഇടങ്ങളില്ലാതെയാണ് പലപ്പോഴും ഇവര് നിൽക്കുന്നത്. ചില ആളുകൾ ബന്ധുവീടുകൾ ഒക്കെ മാറി താമസിക്കുന്നുണ്ട്. എന്ത് ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല, പോകാനൊന്നും വേറെ സ്ഥലമില്ല. വെള്ളം ഇത്രയേറെ പൊങ്ങിയിരിക്കുകയാണ്. ഇവരൊക്കെ കൊണ്ടുവന്ന് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്നു, റോഡുകളിലാകെ തന്നെ വെള്ളം കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഒപ്പം വലിയ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മൊത്തത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഴ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു ദിവസവും ശക്തമായ മഴ അനുഭവപ്പെടുകയായിരുന്നു. പക്ഷേ ആ മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തീരദേശ മേഖലയിലെ കടലാക്രമണം തുടരുന്നതിനൊപ്പം തന്നെയാണ് ചില പുഴകളിലെ ആളുകളുടെയൊക്കെ ഈ ജലനിരപ്പും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പെരിയാറിന്റെയും ഒപ്പം മൂവാറ്റുപുഴ ആറിന്റെയുമാണ്. ഈ രണ്ട് ആറുകളുടെയും ജലനിരപ്പ് വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ നൽകിയിരുന്നതാണ്. ഈ ആലുവ അങ്ങനെ ഈ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ ഇരു കരകളിലേക്കും ആ വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ആലുവ ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറുന്നതൊക്കെ നമ്മൾ രാവിലെ കണ്ടിരുന്നതുമാണ്. ഒപ്പം തന്നെയാണ് ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി മൊത്തത്തിൽ ആറ് ഷട്ടറുകളാണ് ഉള്ളത്. അതിൽ നാല് ഷട്ടറുകൾ ഉയർത്തി വച്ചിരിക്കുകയാണ്. ആ ഷട്ടറുകൾ ഇപ്പോഴും അടച്ചിട്ടില്ല. കാരണം ഈ ഡാമിന്റെ തന്നെ അത്രത്തോളം വെള്ളം വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ മഴ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വച്ചിരിക്കുന്നത്. ആ നാല് ഷട്ടറുകളിലൂടെ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് വരുന്നു. അത് മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് ഉയർത്തുന്നതിനും കാരണമാകുന്നുണ്ട്. സായി, എസ് ശരണാണ് ചെല്ലാനത്തെ പ്രദേശവാസികളുടെ ദുരിതം നമ്മോട് പറഞ്ഞത്.